നിർണായക അജണ്ടകളുമായിട്ടാണ് പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ അടുത്ത യോഗം മുംബൈയിൽ ചേരുന്നത് പ്രതിപക്ഷ സഖ്യത്തിന്റെ പുതിയ ലോഗോ അവതരിപ്പിക്കുക സീറ്റ് പങ്കിടലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുക മുന്നണി കൺവീനറെ തിരഞ്ഞെടുക്കുക ഏകോപന സമിതിയെ തിരഞ്ഞെടുക്കുക തുടങ്ങിയ കാര്യത്തിൽ മുംബൈ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് നേതാക്കളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ആരംഭിക്കുന്ന രണ്ട് ദിവസത്തെ യോഗത്തിൽ ഇരുപത്തി പാർട്ടികളുടെ പ്രമുഖ നേതാക്കൾക്ക് പുറമെ ഏതാനും പ്രാദേശിക പാർട്ടികളും നേതാക്കളും പങ്കെടുത്തേക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിന്റെ തന്ത്രങ്ങൾ ഞങ്ങൾ മുംബൈ നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് ഭരണകക്ഷിയായ ബി എതിർക്കുന്ന വിവിധ പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് യോഗത്തിൽ സീറ്റ് വിഭജനം പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും മറ്റ് നിരവധി അജണ്ടകൾക്ക് അന്തിമ രൂപം നൽകുകയും ചെയ്യും കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഞങ്ങളുടെ സഖ്യത്തിൽ ചേരും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പരമാവധി പാർട്ടികളെ ഒന്നിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ദിശയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അല്ലാതെ എനിക്ക് മായി ഒരു ആഗ്രവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈയിൽ നടക്കുന്ന യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പങ്കെടുക്കുമെന്ന് പാർട്ടിയുടെ മഹാരാഷ്ട്ര ഘടകം പ്രസിഡന്റ് നാനാ പട്ടോലെ അറിയിച്ചു ഇന്ത്യൻ സഖ്യത്തിന്റെ മൂന്നാം യോഗത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു പട്നയിലും ബംഗളൂരുവിലും നടന്ന യോഗത്തിന് ശേഷമാണ് ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ സബർബൻ മുംബൈയിലെ ഒരു ഹോട്ടലിൽ നേതാക്കൾ വീണ്ടും ഒത്തുകൂടുന്നത് ബിജെപി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിലെ നാലു മുതൽ അഞ്ചുവരെ രാഷ്ട്രീയ പാർട്ടികൾ സഖ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അവരിൽ ചിലർ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ സഖ്യത്തിൽ ചേരുമെന്നുമാണ് കോൺഗ്രസ് പാർട്ടി അവകാശപ്പെടുന്നത് ഇന്ത്യ സഖ്യം ഇപ്പോൾ കൂടുതൽ ശക്തിയാർജ്ജിച്ചിരിക്കുകയാണ് എൻ ഡി എ സഖ്യത്തിലെ കൂടുതൽ പാർട്ടികൾ ഇന്ത്യയ്ക്കൊപ്പം ചേരുന്നതിൽ ബിജെപിയിൽ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് ഇതിൽ ഭയന്നാണ് കേന്ദ്ര സർക്കാർ എൽ പി ജി വില ഇപ്പോൾ കുറച്ചിരിക്കുന്നത് ഇരുനൂറ് രൂപയാണ് കേന്ദ്രം എൽ പി ജിക്ക് കുറച്ചത് മധ്യപ്രദേശിൽ എൽ പി ജി വില കുറയ്ക്കുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നു ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇത് ബിജെപിയെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വില കുറച്ചിരിക്കുന്നത് കോൺഗ്രസ് വാഗ്ദാനത്തിന്റെ ശക്തി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനത്തിന് സാധിക്കുമെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് ഇന്ത്യ സഖ്യം ഇതുവരെ രണ്ട് യോഗം മാത്രമാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ നടത്തിയത് എന്നാൽ അതിന്റെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും